हलो ब्यूटी एल ग्लाम मलयालम चानल स्वागत ए पेर अखिल अब इन डिफरेंट वीडियो या वह अब हॉट ऑयल मसाज अब वीडियो मुंबईट ई चानल आदम का प्लस सब्सक्राइब माय चानल लाइक शेयर कमेंट मुझे मार्क या इन वीडियो हॉट ऑयल मसाजा ई मसाजाइट इंटे यूस या ഇത് നമ്മൾ ഡെയിലി വീക്കിലി ഒരു രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് കാരണം നമുക്ക് നല്ലപോലെ ബ്ലഡ് സർക്കുലേഷൻ നടക്കും നമ്മുടെ ഹെഡിൽ നല്ലപോലെ ബ്ലഡ് സർക്കുലേഷൻ നടക്കും നമുക്ക് നല്ലപോലെ റിലാക്സ് ആകും കേട്ടോ നമ്മുടെ മൈൻഡിൽ എന്തെങ്കിലും സ്ട്രെസ് എന്തെങ്കിലും ടെൻഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഈ മസാജ് നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ലൊരു റിലീഫ് കിട്ടും അതിലാണ് അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ഓയിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്നും പിന്നെ ഈ മസാജ് എങ്ങനെയാണ് ചെയ്യണമെന്നും എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് ഹോട്ട് ഓയിൽ മസാജിന് വേണ്ടിയുള്ള എണ്ണ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് ആദ്യം കുറച്ച് എണ്ണ എടുക്കുക എണ്ണ എന്ന് പറയുമ്പോൾ കോക്കനട്ട് ഓയിൽ ആകാം അല്ലെങ്കിൽ നിങ്ങൾ കാച്ചി കുടിക്കുന്ന പച്ചില ഉള്ള എണ്ണയാകാം അപ്പോൾ ഞാൻ രണ്ടെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഒന്ന് കോക്കനട്ട് ഓയിലും ഒന്ന് പച്ചിലേക്ക് ഇട്ട് കാച്ചി ഒരു എണ്ണയുണ്ട് അപ്പോൾ ഞാൻ ഈ രണ്ടെണ്ണയും മിക്സ് ചെയ്യും നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ എണ്ണയാണോ നിങ്ങൾ ഇതിന് തലയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് ആ എണ്ണയൊക്കെ ഒന്ന് മിക്സ് ചെയ്യും മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടാബ്ലറ്റ് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഉണ്ടല്ലോ അതൊന്ന് കുത്തി പൊട്ടിച്ച് അതിൻ്റെ ഓയിലൊന്ന് വിടുക വിട്ടിട്ട് നല്ലപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിങ്ങനെ തീയിൽ കാണിച്ച് ലൈറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം അതിനുശേഷം ഇതൊന്ന് ഈ ചെറിയ ചൂടോടെ നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി മസാജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇന്നൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഈ മസാജ് ചെയ്യാനായിട്ട് ഞാൻ അയാളുടെ ഹെഡാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് അയാളെ ഇൻവൈറ്റ് ചെയ്യാം എൻ്റെ ഹസ്ബൻഡിനെയാണ് ഞാൻ വിളിച്ചിരിക്കുന്നത് ഹസ്ബൻഡിൻ്റെ തലയിലാണ് ഇനി ഞാൻ പരീക്ഷണം ചെയ്യാൻ വേണ്ടി പോകുന്നത് ബോയ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ കുറച്ച് മുടിയല്ലുള്ളൂ അപ്പോൾ സ്കാൽപ്പിലോട്ട് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി വളരെയധികം ഈസി ആയി അപ്പോൾ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം ജസ്റ്റ് ഓയിലൊന്ന് സ്കാൽപ്പിൽ പെടുന്ന പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും കണ്ടല്ലേ ഇവിടെ ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് എണ്ണ ഒന്ന് സ്കാൽപ്പിൽ പെടുന്ന പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വേറെ ഒരു സ്റ്റെപ്സ് ഞാനിവിടെ ചെയ്യുന്നില്ല ബാക്കിലും സൈഡിലും കംപ്ലീറ്റ് ആയിട്ട് ഹെഡിൽ നിന്ന് എണ്ണ ഒന്ന് പിടിക്കണം അതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും ഞാൻ ഹസ്ബൻഡിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ ആൾക്ക് ഭയങ്കര റിലാക്സ് ആയിരിക്കും മൈൻഡ് വന്നിട്ട് ഞാൻ ഇത് ചെയ്ത് തീരുമ്പോഴത്തേക്ക് ആളിങ്ങനെ ഉറങ്ങി വീഴും അത്രയ്ക്ക് റിലാക്സ് ആയിരിക്കും കണ്ണൊക്കെ നോക്കി കണ്ണൊക്കെ ഇങ്ങനെ ചുവന്നിരിക്കും നല്ല ഉറക്കം കിട്ടും നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനൊന്ന് ചെയ്തു കൊടുക്കുക പിന്നെ ഹസ്ബൻഡിനും വൈഫിനും ചെയ്തു കൊടുക്കുക കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ വൈഫ് കണ്ടില്ലെങ്കിൽ നിങ്ങൾ അത് വൈഫിന് കാണിച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക നിങ്ങളും ചെയ്തു കൊടുക്കുക ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഹോട്ട് ഓയിൽ മസാജിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കൈ ഇങ്ങനെ വയ്ക്കുക ഓക്കെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ തലയിൽ ഇങ്ങനെ ഒന്ന് നല്ല പോലെ ഒന്ന് അമർത്തി പിടിക്കുക അമർത്തി പിടിച്ച ശേഷം ഇങ്ങനെ പതിയെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ സ്കാൽപ്പ് റൊട്ടേറ്റ് ആകണം അതാണ് ഇതിൻ്റെ മെയിൻ തിങ് എന്ന് വെച്ചാൽ നമ്മൾ സ്കാൽപ്പ് റൊട്ടേറ്റ് ആയാൽ തന്നെ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഒത്തിരി നല്ല പോലെ നടക്കത്തുള്ളൂ അതുകൊണ്ട് നമ്മളിങ്ങനെ സ്കാൽപ്പ് റൊട്ടേറ്റ് ആകുന്നത് പോലെ ഇതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അല്ലേ എന്നിട്ട് പതിയെ പതിയെ ഇതൊന്ന് താഴോട്ട് കൊണ്ടുവരണം നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങി എന്നിട്ട് പതിയെ പതിയെ കണ്ടോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് താഴെ കൊണ്ടുവരണം ഓക്കെ ഞാൻ ബാക്ക് സൈഡ് ഒന്ന് കാണിക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം കുറച്ച് കഷ്ടമായിരിക്കും നമുക്ക് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ കൈ കുറച്ച് പെയിൻ എടുക്കും അതും സാരമല്ല പക്ഷെ നമ്മൾ സ്കാൽപ്പ് നല്ലപോലെ റൊട്ടേറ്റ് ആകണം
കണ്ടില്ലേ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങ താഴെ വരെ കൊണ്ടുവന്നു അതിനുശേഷം ഒരു കാര്യം വെച്ചാൽ റൊട്ടേറ്റ് ചെയ്ത് താഴെ വരെ കൊണ്ടുവന്ന ശേഷം നമുക്ക് ഇവിടെ പ്രഷർ പോയിൻ്റ് അതുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു പ്ലേസിൽ വന്നിട്ട് അമർത്തി കൊടുക്കുക പ്രഷർ കൊടുക്കുക കണ്ടോ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലായല്ലോ ഫസ്റ്റ് ഫ്രണ്ടിലാണ് റൊട്ടേറ്റ് ചെയ്ത് ബാക്ക് വരെ കൊണ്ടുവന്നിട്ട് ഇവിടെ പ്രഷർ പോയിൻ്റ് അതൊന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ ഇതിൽ ഒരു സെറ്റ് കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത രണ്ടാമത്തെ സെറ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതുപോലെ ചെയ്തല്ലോ ഇതിങ്ങനെ ഈ സൈഡിലോട്ട് ചെയ്യുക റൈറ്റ് സൈഡിലോട്ട് ഫസ്റ്റ് ചെയ്യുക എന്നിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഫസ്റ്റ് റൈറ്റ് സൈഡിലോട്ട് ചെയ്ത് കാണിക്കും അത് ഇതുപോലെ ഫ്രണ്ടിൽ തന്നെ തുടങ്ങണം ഇങ്ങനെ സ്കാൽപ്പ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഈ സൈഡിലുണ്ടല്ലോ ഈ സൈഡിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്ന് അമർത്തി കൊടുക്കുക ഇവിടെ പ്രഷർ പോയിൻ്റ് ഇവിടെ ഒന്ന് അമർത്തി കൊടുക്കുക അല്ലേ എന്നിട്ട് ഇതുപോലെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ചെയ്യാം ഇങ്ങനെ ഒന്ന് പ്രഷർ കൊടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഈ സൈഡിലുള്ള പ്രഷർ പോയിൻറ്റിലോട്ടൊന്ന് അമർത്തി കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ 3 times ചെയ്യണം ഓക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട് പോകുന്നു അങ്ങനെ 3 times ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് അടുത്തത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഫസ്റ്റ് ചെയ്തല്ലോ അതുപോലെ തന്നെ കയ്യൊന്ന് വയ്ക്കുക പിന്നെ കുറച്ചുകൂടെ വിദഗ്ധ വയ്ക്കുക കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഒരു പ്രാവശ്യം തന്നെ മസാജ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് കുറച്ച് വിദഗ്ധ വെച്ചിട്ട് നമ്മൾ ഈ സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ ഇതൊട്ട് തുടങ്ങും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഫുള്ളായിട്ട് നമ്മുടെ ഈ ഹെഡ് ഫുള്ളും കവറാവുന്നത് പോലെ നമ്മൾ കയ്യൊന്നും വിദഗ്ധ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും റൊട്ടേറ്റ് ചെയ്ത് താഴെ വന്നിരിക്കുകയാണ് ഇനി ഇതുപോലെ തിരിച്ചങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുക ഇനി ഇതുപോലെ തിരിച്ചങ്ങോട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം വീഴ കവറാകണം അതുപോലെ കൈ വിരിച്ചു വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം എവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അവിടെ ഒന്ന് ഫിനിഷ് ചെയ്യുക അവിടെ കൊണ്ടുപോയി ഒന്ന് ഫിനിഷ് ചെയ്യുക ഓക്കെ ഇതുപോലെ 3 times ചെയ്യുക ലാസ്റ്റ് ഈ സ്റ്റെപ്പ് തീരുമ്പോഴത്തേക്കും താഴെ വന്ന് ഇവിടെ പ്രഷർ കൊടുക്കുക കണ്ടില്ലേ ഇവിടെ ഒന്ന് അമർത്തി കൊടുക്കുക ഈ പ്ലേസ് ഓക്കെ അപ്പോൾ ഈ സ്റ്റെപ്പും കഴിഞ്ഞിരിക്കുകയാണ് നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ് കേട്ടോ അതായത് നമ്മളുടെ ഈ 2 steps തന്നെ നമുക്ക് കൈ കുറച്ച് പെയിൻ എടുക്കും 3rd-4th step ഒന്നും സാരമില്ല അതായത് 3rd step എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇവിടെ മുടിയില്ല നമ്മളുടെ മുടി ഇങ്ങനെ ഞാൻ എൻ്റെ ഹെയറിൽ കാണിച്ചു തരാം നമ്മുടെ മുടി ഇങ്ങനെ പിച്ചെടുക്കണം കണ്ടില്ലേ പിച്ചെടുത്തിട്ട് ഈ കൈ കൊണ്ടൊന്ന് എടുക്കാം അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു സെറ്റ് എന്താ ഇങ്ങനെ എടുക്കാം അത് കഴിഞ്ഞിട്ട് അത് ഈ കൈ കൊണ്ടൊന്ന് പിടിക്കാം അടുത്ത് വീണ്ടും അടുത്തൊരു സെറ്റ് എടുക്കാം അത് ഈ കൈകൊണ്ട് പിടിക്കാം അടുത്ത് വീണ്ടും ഇങ്ങനെ എടുക്കാം അടുത്ത് വീണ്ടും ആ കൈ കൊണ്ട് പിടിക്കാം അങ്ങനെ ഓരോ സെറ്റായിട്ട് മുടി ഇങ്ങനെ പിടിക്കുക അടുത്ത ആ കൈ കൊണ്ട് അങ്ങനെ ഓരോ സെറ്റായിട്ട് ഇടത് കൈകൊണ്ട് മുടി ഇങ്ങനെ പിടിക്കുക വലത് കൈകൊണ്ട് ഒന്ന് പിടിച്ചു വിടുക അടുത്ത് വീണ്ടും ഇടത് കൈകൊണ്ട് ഒന്ന് പിടിക്കുക വലത് കൈകൊണ്ട് ഒന്ന് പിടിച്ചു വിടുക അങ്ങനെ നിങ്ങളുടെ മുടി ഇല്ലാതെ തന്നെ ചെയ്യാൻ കഷ്ടമായിരിക്കും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു എങ്കിലും ഞാൻ ഒന്ന് ട്രൈ ചെയ്യാണ് ഇവിടെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ആ സ്റ്റെപ്പ് ഇതിൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആ സ്റ്റെപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല ഈ ഹെയറില്ലല്ലോ ആ ലൈറ്റ് തന്നെ ഞാൻ ഒന്ന് ചെയ്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത് 4th step ലോട്ട് പോകാം 4th step എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഈസിയാണ് കേട്ടോ
ഇങ്ങനെ വെച്ചിട്ട് ഫസ്റ്റ് ഈ കൈ ഇതുപോലെ കുമിൾ പോലെ ഇങ്ങനെ പിടിക്കുക പിടിച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക കണ്ടില്ലേ ഇങ്ങനെ വയ്ക്കുക വെച്ചിട്ട് അതിന് ശേഷം ഈ കൈ ഇതുപോലെ പിടിക്കുക പിടിച്ച ശേഷം ഇങ്ങനെ വയ്ക്കുക അപ്പോൾ ഈ കൈ ഒന്ന് എടുക്കുക അടുത്തിങ്ങനെ 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 ഇങ്ങനെ ഒന്ന് തടിച്ചുകൊള്ളണം കാരണം എന്ന് വെച്ചാൽ ഈ ഫോഴ്സ് വഴി നമ്മളുടെ ഈ ഓയിലുണ്ടല്ലോ ഈ ഓയിൽ ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെ എടുക്കുക ഇനി കുമിൾ പോലെ രണ്ട് കൈ വെച്ചിട്ട് ഒരു കൈ ഇങ്ങനെ കൊണ്ട് പൊത്തുക എടുത്ത് ഈ കൈ എടുത്ത ശേഷം അത്തിക്ക് നെക്സ്റ്റ് ആ കൈ എടുത്ത ശേഷം ഫുള്ളായിട്ട് അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക അത് ഒരു ടൈം ചെയ്താൽ മതിയായിരുന്നു ായിട്ട് കവറാകുന്നതുപോലെ ചെയ്തു കൊടുക്കാം ഇത് പിന്നെ ഈ സ്റ്റെപ്പ് ഒരു ടൈം ചെയ്ത് കൊടുത്താൽ മതി അത് ഈസിയാണ് പെട്ടെന്ന് തീരും നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്തല്ലോ ഇങ്ങനെ മൂന്ന് സെക്ഷനായിട്ട് എടുത്ത് പ്രഷർ കൊടുക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് അതും ഒന്നുകൂടെ ചെയ്തിട്ട് ഫിനിഷ് ചെയ്യും ഓക്കെ അപ്പോൾ ഞാനത് കൊടുക്കുകയാണ് അത് പിന്നെ ത്രീ ടൈംസ് അത് ചെയ്യേണ്ട ലാസ്റ്റ് ചെയ്യുമ്പോൾ അത് ഒരു ടൈം മാത്രം ചെയ്താൽ മതി കൊടുക്കുന്നത് ചെയ്തിട്ട് രണ്ട് ഗ്രാം പ്രഷർ കൊടുത്ത് അത് കഴിഞ്ഞ് ഈസ് ചെയ്ത് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഭാഗത്തും പ്രഷർ കൊടുത്ത് അടുത്ത് ഈസ് ചെയ്ത് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈസ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഭാഗത്തോട് പ്രഷർ കൊടുക്കും ഇപ്പം നമ്മുടെ ഫോട്ടോയിൽ മസാജ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഒരനക്കുന്നില്ല ഹലോ ആടെ ഉറങ്ങിയിരിക്കാൻ ഞാൻ പറഞ്ഞില്ലേ ഇത് ഭയങ്കരമായിട്ട് റിലാക്സ് ആകും നമ്മളുടെ ഹെഡിലുള്ള പ്രഷറൊക്കെ അങ്ങനെ ഇറങ്ങി നമ്മുടെ മൈൻഡ് നല്ല പോലെ ഒന്ന് റിലാക്സ് ആയി റീസെറ്റ് ആകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മസാജാണ് ഈ ഫോട്ടോയിൽ മസാജ് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം അടുത്ത് ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതായത് കുറച്ച് ചൂട് കൊടുക്കുക നമ്മുടെ ഈ തലയ്ക്ക് ഇനി ചൂട് കൊടുക്കുക അപ്പോൾ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഡ്രയറാണ് അപ്പോൾ ഡ്രയർ ഇങ്ങനെ നോർമൽ ഹീറ്റ് വയ്ക്കുക നല്ല ഹീറ്റ് വേണ്ട നോർമൽ ഹീറ്റ് വെച്ചിട്ട് ഒന്ന് ചൂട് കൊടുക്കുക ഇല്ലാത്തവരാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം എടുക്കുക ഒരു മീഡിയം പരുവത്തിലുള്ള ചൂടുവെള്ളം എടുത്തിട്ട് അതിലൊരു ടവൽ ഇങ്ങനെ മുക്കുക മുക്കി പിഴിഞ്ഞിട്ട് നമ്മുടെ തലയിലൊന്ന് ചുറ്റി വയ്ക്കുക ആ ചൂടോടൊന്ന് ചുറ്റി വയ്ക്കുക ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യുക അപ്പോൾ ഹോട്ട് ഓയിൽ മസാജ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഈ ടൈം നമുക്ക് ഒത്തിരി ടൈമുണ്ടല്ലേ അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ പാർലർ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റിന് പാർലറിലൊക്കെ പോയാലും അവിടെയും ഹോട്ടലിൽ മസാജ് തന്നെ അവർ റെക്കമെൻഡ് ചെയ്യും അതിനൊക്കെ ഒത്തിരി കാശ് ചിലവാണ് ഇത് നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മസാജാണ് അതുകൊണ്ട് വീട്ടിൽ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണാം ബൈ